പറഞ്ഞിരിക്കുന്നത് യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാക്കാതിരുന്നാൽക്കാർ അധ്വാനിക്കുന്നു അൺലസ് ദ ലോർഡ് ഓവർമെൻ സ്റ്റാൻഡ് ഗാഡ് ഇൻ എന്ന് പറഞ്ഞാൽ ഫലരാഹിത്യമാണ് ഈ യഹോവ പട്ടണം കാക്കുന്നതും പട്ടാളക്കാർ പട്ടണം കാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ നിങ്ങളുടെ ഒരു അഭിപ്രായം നിശ്ചയമായിട്ടും ഉണ്ട് ഉണ്ട് പട്ടാളക്കാരൻ്റെ കണ്ണിൽ അവരൻ എപ്പോഴും അപകടകാരിയാണ് നിശ്ചയമായിട്ടും കണ്ണിൽപ്പെടുന്നവരൊക്കെ ശത്രുക്കളാണ് സൗഹൃദഭാവം ഒരിക്കലും അവർക്ക് ഒക്കുകയില്ല ഈ നമുക്കറിയാം മുഖഭാവം കൊണ്ട് ഇന്ന് നമുക്ക് ആരെയും ആരാണെന്ന് അറിയുന്നില്ല ഒറ്റ മുഖമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് ഒറ്റ മുഖമേ ഉള്ളൂ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടോ ഒത്തിരി മുഖമായിട്ട് നടക്കുന്നയാളാണ് ആളുകളാണ് നമ്മളല്ലേ നിങ്ങളെക്കാൾ ഒരു മുഖം കൂടെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ എനിക്ക് മനസ്സിലായ അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ഓർക്കാം അപ്പോൾ പട്ടാളക്കാരൻ ഒരു സൈഡിൽ യഹോബാവ ഒരു സൈഡിൽ ഒന്ന് ചോദിച്ചു നോക്കിക്കേ പട്ടാളക്കാരൻ്റെ കാഴ്ച അവർ അവരൻ അപകടകാരിയാണ് യഹോ പറയും അവരനില്ല അനുജനേ ഉള്ളൂ അല്ലെങ്കിൽ സഹോദരനെ ഉള്ളൂ അവൻ്റെ ദൈവം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഓറീസ് യുവർ ബ്രദർ നിൻ്റെ സഹോദരൻ എവിടെയാണ് നിൻ്റെ സഹോദരി എവിടെയാണ് പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കീഴടക്കുക എന്നുള്ളതാണ് അവൻ്റെ യഹോവയെ നോക്കിയാൽ എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് പട്ടാളക്കാരൻ്റെ കയ്യിൽ തോക്കാണ് യഹോവയുടെ കയ്യിൽ സ്നേഹത്തിൻ്റെ പാനപാത്രമാണ് പട്ടാളക്കാരൻ്റെ കണ്ണിൽ ൗദ്രഭാവമാണുള്ളത് യഹോവയുടെ കണ്ണിൽ ആർദ്രതയും കരുണയുമാണുള്ളത് അപ്പോൾ ദൈവം കരുണയുള്ളവനാണ് ദൈവം കരുതുന്നവനാണ് ദൈവത്തിന് അപരനില്ല ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ ഉള്ളതുകൊണ്ട് നമ്മുടെ വീടും നമ്മുടെ ദേശവും നമ്മുടെ രാജ്യവും ഈ ലോകവും ദൈവം കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചാൽ ഇന്ന് ലോകം ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന പ്രതിരോധ മേഖല അല്ലെങ്കിൽ ഡിഫൻസ് അതിൽ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് ചിലവാക്കുന്ന പണമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും സാമാന്യം തൃപ്തികരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകും ഇത് ചെറിയ കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്നത് നമ്മൾ മീഖാ പ്രവചനം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അന്ത്യകാലത്ത് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളാക്കും കുന്തങ്ങളെ വാക്കത്തികളാക്കും അങ്ങനെ അതിനെ അങ്ങനെ അടിച്ചു തീർക്കും ജാതി ജാതിയുടെ മേൽ വാൾ ഓങ്ങുകയില്ല അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയില്ല ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് അതിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് ഇത് തന്നെയാണ് വാളുകളെ കൊഴുക്കളാക്കും ഞാൻ ഇനി ആരോടെയും ചോദിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ യുദ്ധമില്ലാത്ത ഒരു ലോകമല്ലേ നല്ലത് അല്ല ഇത് നിങ്ങൾ ഇനി ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധം മാത്രം എടുക്കണ്ട അയൽവക്കങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള യുദ്ധമുണ്ട് അയൽവക്കത്ത് കയറാത്ത ആത്മീയ പ്രൗതരും കണ്ടേക്കും ഇതിനകത്ത് അയലവക്കാരനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുകയും സഹോദരനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും നിങ്ങളുടെ കണ്ണിൽ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതരുടെയും നനവ് വർദ്ധിച്ചു വർദ്ധിച്ചു വരട്ടെ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പുതിയ ലോകം അവരൻ കീഴടക്കപ്പെടാനായിട്ടുള്ളവനല്ല തോൽപ്പിക്കപ്പെടാനായിട്ടുള്ളവനല്ല അങ്ങനെയാണെങ്കിൽ അതിന് തക്കതായ ആയുധങ്ങൾ നിർമ്മിച്ചേ മതിയാകുകയുള്ളൂ അത് അതീശ്വത്വത്തിൻ്റെയും ശത്രുതയുടെയും സ്വാർത്ഥതയുടെയും പ്രതീകമാണ് ഓർത്തുകൊള്ളുക ആയുധങ്ങൾ എപ്പോഴും അവരെൻ്റെ നേർക്കാണ് നിങ്ങൾ ആയുധം നമ്മൾ ആയുധം ഉണ്ടാക്കുന്നത് നമ്മുടെ നേർക്കല്ല വല്ലാത്ത ഒരു ഘട്ടത്തിലല്ലോ അത് ഉപയോഗിച്ചു പോകുന്നേ ഉള്ള പക്ഷേ എപ്പോഴും ആയുധം മറ്റുള്ളവരുടെ നേർക്കാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ ക്രമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ യുദ്ധം അവസാനിക്കും സമാധാനം സംജാതമാകും എല്ലാവർക്കും അടിസ്ഥാനപരമായ ജീവിത സൗകര്യങ്ങളുണ്ടാവും ആരും അവരനെ അന്യനായും ശത്രുവായും കാണുകയില്ല സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉണ്ടാകും ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് എടുക്കണ്ട യേശുദംബരാൻ പഠിപ്പിച്ച ദർശനമാണിത് എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം സമത്വവും സാഹോദര്യം അങ്ങനെയാണെങ്കിൽ ഈ സാഹോദര്യത്തിൻ്റെ ഒരു പുതിയ കാഴ്ച നമുക്കുണ്ടാകട്ടെ എനിക്കേറ്റവും ആവേശം തരുന്ന ഒരു കാഴ്ചയാണ് യേശാവും യാക്കോവും യാക്കോവ് ഈ ജ്യേഷ്ഠനെ കളിപ്പിച്ച് കളിപ്പിച്ച് വല്ലാതെ വിഷമിപ്പിച്ചവരാണ് അങ്ങനെ തിരിച്ചു വരികയാണ് ലാബാൻ്റെ അടുത്ത് പോയി അവിടെയും കളിപ്പിച്ചു എല്ലാം തിരിച്ചു വരികയാണ് സ്വന്തം നാട്ടിലേക്ക് ഏറ്റവും വലിയ പേടി യേശാവിനെയാണ് എല്ലാം കളിപ്പിച്ചവനല്ലേ അപ്പോഴാണ് യേശാവ് ഓടി വരികയാണ് അപ്പോൾ യാക്കോവ് സ്തബ്ധനായി നിൽക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല കൊല്ലുമോ എന്തിനാണ് വരുന്നത് യാക്കോ യേശാവ് യാക്കോവിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചെന്നാണ് എൻ്റെ അർത്ഥം ശത്രുവിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളിൽ നിങ്ങൾ അവരിനിൽ കാണുന്ന മുഖമാണ് ദൈവത്തിൻ്റെ മുഖം മറക്കരുത് ഒരിക്കലും നമുക്കിഷ്ടമില്ലാത്തവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളവൻ്റെ മുഖത്ത് വിടരുന്നതായ ആ പ്രകാശത്തിൽ കാണുന്നതാണ് ദൈവമുഖം ഡു യു വാണ്ട് ടു സീ ദ ഫേസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മുഖം കാണുന്നു നമുക്കിഷ്ടമില്ലാത്ത നമുക്ക് ശത്രുത വെച്ചിരിക്കുന്ന നമ്മളെ ഉപദ്രവിക്കുന്ന ആളിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുമ്പോൾ അവിടെ യാക്കു പറയുന്നൊരു വാക്കുണ്ട് എനിക്കിപ്പോൾ നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണ് സ്നേഹിതരെ ഈ ലോകത്തിൽ നമുക്കതിലപ്പുറം എന്താണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് സാധിക്കും സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ആരും അങ്ങനെ ശത്രുക്കളില്ല ജർമ്മനിയിൽ വിദേശികളുമായിട്ട് വലിയ പ്രയാസങ്ങൾ സംഘർഷങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ആ പോസ്റ്ററിൽ ചില ചോദ്യവും ഉത്തരവാണ് ഒന്നാമത് എഴുതിയിരിക്കുന്നു നിങ്ങൾ കുടിക്കുന്ന കാപ്പി എവിടെ നിന്ന് അല്ലെങ്കിൽ ആരുടേതാണ് ബ്രസീലിൽ നിന്ന് അമേരിക്കയിൽ പെടുന്ന രാജ്യമാണ് ബ്രസീലിൽ നിന്ന് നിങ്ങൾ ഓടിക്കുന്ന കാർ കൂടുതലും എവിടെ നിന്നാണ് ജപ്പാൻകാരുടേതാണ് നിങ്ങൾ പറയുന്ന ഈ ജനാധിപത്യം ഡെമോക്രസി എവിടെ നിന്നാണ് നിങ്ങളുടേതാണോ അല്ല ഇത് ഗ്രീക്കുകാരുടേതാണ് ഗ്രീക്ക് ഫിലോസഫി ഗ്രീക്ക് ഡെമോക്രസി നിങ്ങൾ വിശ്വസിക്കുന്ന യേശു എവിടത്തുകാരനാണ് ജർമ്മൻകാരനല്ലോ അതേ ഏഷ്യയിൽ ഒന്ന് ഉള്ളയാളാണ് അടിയിൽ എഴുതിയിരിക്കുന്നു അപരരില്ല അന്യരില്ല നമ്മളൊന്നാണ് മാർത്തോ മാസ ഈ ലോകത്തിന് ഈ നാളുകളിൽ കാഴ്ച വെക്കേണ്ടുന്ന വലിയ ഒരു കാഴ്ചയാണ് ദൈവം വീട് പണിയാൻ അനുവദിക്കണം അപ്പോൾ വലിയ വിപ്ലവം സഭയിലും സമൂഹത്തിലും ഉണ്ടാകും ദൈവം നമ്മളുടെ ടൗൺ പ്ലാനറും നമ്മുടെ മുനിസിപ്പാലിറ്റിയും മാത്രം അനുവാദം തരികയാണെങ്കിൽ ലീഗലി യു മേ ബി റൈറ്റ് നിങ്ങളോടാരും ചോദ്യം ചോദിക്കുകയല്ല പക്ഷെ ദൈവം മോറൽ പവർ ആയതുകൊണ്ട് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും നമ്മളുടെ വീടുകളിലെല്ലാം ദൈവത്തെ കാവലേൽപ്പിക്കുക അപ്പോൾ ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് നോക്കിയാലും ദൈവത്തിന് തന്നെ മക്കളെ ഉള്ളു നമ്മൾ നോക്കിയാൽ നമ്മളൊരു സെക്യൂരിറ്റിയെ വെച്ചാൽ അവൻ അയലോക്കാരനെ എന്ത് കാണിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല ദൈവം അവനെ സ്നേഹത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരനില്ലാത്ത സ്ഥിതി ഈ ലോകത്തിൽ ഡിഫൻസിനും ഈ ആർമവനും വേണ്ടി ചെലവഴിക്കുന്ന പണം ഈ ലോകത്തിൻ്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അവസാനിപ്പിക്കുന്നതിന് ഇടയമായി തീരും ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സന്ധിയിൽ ഒരു ചെറുപ്പക്കാരൻ വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ രക്ഷയ്ക്ക് വേണ്ടി ഓടി വരികയാണ് അപ്പോൾ അവിടുത്തെ മൂവന്മാർ അവനോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവന് സുരക്ഷിതമായ ഒരു സ്ഥലം കൊടുത്തു അവൻ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളവനാണ് ഉടനെ മറ്റേ ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ ഈ സൈന്യത്തെ പോലെയുള്ള ആളുകൾ ഓടി വന്നു അവർ പറഞ്ഞു ഒരു കൊച്ചൻ നിങ്ങളുടെ ഗ്രാമത്തിൽ കയറിയിട്ടുണ്ട് അവനെ വിട്ടു തരണം വിട്ടു തന്നില്ലെങ്കിൽ എല്ലാറ്റിനെയും ഉന്മൂലനാശം ചെയ്യും ഈ ട്രൈവിനെ അവരല്ലാതെ വിഷമിച്ചു അപ്പോൾ അതിൻ്റെ മൂപ്പന്മാരായ രണ്ടു മൂന്ന് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ രാത്രി ഇവിടെ തരണം നാളെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം കാരണം ഇന്നടത്തുണ്ട് എന്നവർ പറഞ്ഞില്ല പറഞ്ഞു ഈ രാത്രിയിൽ തന്നെ അവർ വന്യവയോധ്യനായ ഒരു മനുഷ്യൻ അങ്ങ് കുന്നിന് മുകളിൽ പാർക്കുന്നുണ്ട് വിശുദ്ധനായിട്ടുള്ള ഭക്തനായ മനുഷ്യൻ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം വേണ്ട രീതിയിൽ മെച്യൂറായിട്ടുള്ള ഉത്തരം കൊടുക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഈ വിഷയങ്ങൾ പറഞ്ഞു അദ്ദേഹം ആലോചിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല അങ്ങനെ വിഷമിച്ചെടുക്കുമ്പോൾ ഇവർ ഉപദേശം സ്വീകരിക്കാൻ പോയ ആളുകൾ നിരാശരായി മടങ്ങുക പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ ഈ വയോധികനായ വിശുദ്ധനായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിൽ വേദവസ്തുവെന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു വാക്യം കണ്ടു പെട്ടെന്ന് അനേകർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലത് അവർ കൈകൊട്ടി തിരിച്ചു പിടിച്ചു ഈ വാക്യം പറഞ്ഞു അവർക്കും സന്തോഷമായി പിറ്റേന്ന് രാവിലെ അയൽ ഗ്രാമത്തെ ആളുകൾ അവിടുത്തെ പട്ടാളക്കാർ വന്നു ഈ കൊച്ചിനെ ആ കൊടിയ തണുപ്പത്ത് മഞ്ഞിലൂടി വലിച്ചുകൊണ്ട് പോവുകയാണ് അതങ്ങ് മേലെ ഈ കുന്നിന്മുകളിൽ പാർക്കുന്ന വിശുദ്ധനായിട്ടുള്ള ഈ മനുഷ്യൻ കണ്ടു അവരുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കി അയാൾ വല്ലാതെ ഡിസ്റ്റർബായി അപ്പോൾ അയാളുടെ മനസ്സിലൊരു ശബ്ദം കേൾക്കുന്നു നീ വേദപുസ്തകം തുറക്കുന്നതിന് മുമ്പ് അവൻ്റെ കണ്ണിൽ നോക്കിയിരുന്നു എങ്കിൽ എൻ്റെ അവനെക്കുറിച്ചുള്ള ഹിതം നിനക്ക് വെളിപ്പെട്ട് കിട്ടുമായിരുന്നു നൂറ്റി ഇരുപത്തി ഒന്നാം ആരാം കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ സമാപനമായി എനിക്ക് പറയാനായിട്ടുള്ളത് വേദപുസ്തകം വായിക്കണം പഠിക്കണം അതിനേക്കാൾ പ്രധാനമാണ് സഹോദരൻ്റെ കണ്ണിലോട്ട് നോക്കുന്നത് അപ്പോൾ അവനെക്കുറിച്ചുള്ള ദൈവഗീതം ഞാൻ നിനക്ക് പറഞ്ഞു തരും ഞാനിന്ന് പറയാൻ ശ്രമിച്ച രണ്ടുമൂന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ലളിതമായ കാര്യങ്ങളാണ് എങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത് ആസക്തികൾ പൂക്കുന്ന ഒരു കാലം ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് മുൻതൂക്കമുള്ള ഒരു കാലം മനുഷ്യനിൽ നിന്ന് ആത്മാവിൻ്റെ അംശം ഒഴുകി ഒഴുകി അത് തൃഷ്ണയുടെ കൂടായ ഒരു ലോകം മദ്യപാനം മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമകളാകുന്ന ഒരു കാലം അമ്മയെ അടിച്ചു കൊല്ലുന്ന കാലം കൊല്ലുക മാത്രമല്ല മരിച്ചോ എന്നറിയാൻ വെള്ളത്തിൽ ചവിട്ടിത്താഴ്ക്കുന്ന മക്കളുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലം അതിനോട് ചേർത്താണ് നമ്മൾ പറഞ്ഞത് സത്യാനന്തര കാലം അസത്യത്തെയും നുണകളെയും പെരുപ്പിച്ച് അസത്യത്തെ സത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാലം ആ വല്ലാത്ത കാലത്താൽ സ്വാധീനിക്കപ്പെട്ട ആത്മീകത പൂത്തുലയുന്ന കാലം അത്യന്ത അപകടകരമായ കാലം യേശുവിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കെടുക്കേണ്ടെന്ന് നമ്മൾ യേശുവിൻ്റെ കഷ്ടം എൻ്റെ കഷ്ടം ഒഴിവാക്കാനാണെന്ന് തെറ്റിദ്ധരിച്ച് ദൈവത്തെ ഉപയോഗിക്കുന്ന ആത്മീക അപജയത്തിൻ്റെയും ആഭാസത്തിൻ്റെയും അങ്ങനെ ഒരു വാക്ക് വാക്കിവിടെയൊന്നും പറയാൻ പാടില്ല കാലം അവിടെയാണ് എരിശുലിയുമിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ഓരോ ആലയത്തിലേക്കുള്ള യാത്രയും ദേവാലയത്തിലേക്കുള്ള യാത്രയും ദൈവത്തിങ്കിലേക്കുള്ള യാത്രയാണ് ദൈവത്തിങ്കിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് സഹോദരനിലേക്കുള്ള യാത്ര തന്നെയാണ് ദൈവത്തിങ്കിലേക്കുള്ള ഒരു കൈ ഇങ്ങനെ നീട്ടിയാൽ ദൈവത്തിങ്കിലേക്കുള്ള നീള ദൂരവും മനുഷ്യനിലേക്കും സഹോദരനിലേക്കുള്ള ദൂരവും ഒന്ന് തന്നെയാണ് ആ സാഹോദര്യത്തിൻ്റെ പുതിയ ലോകം സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ വീടുകളെല്ലാം ദൈവം തമ്പുരാൻ അടിസ്ഥാനം ഇട്ട് സർട്ടിഫിക്കറ്റ് തരുന്ന വീടുകളാണ് അനധികൃതമായ വീടുകൾ പണിയാൻ ദൈവം അനുവദിക്കാതെ വരുമ്പോൾ ആവശ്യക്കാരന് ആവശ്യത്തിലധികമുള്ളതെല്ലാം അവൻ അവകാശപ്പെട്ടതായി തീരുന്ന ഒരു കാലമുണ്ടാകും അപ്പോൾ സഭ ലോകത്തിന് അനുഗ്രഹമാകും ഇന്നലെ മത്രാ പോലത്തെ തിരുമേനി അതിശക്തമായി നമ്മളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം അതിൻ്റെ മാർ അതിൻ്റെ മലയാളം അർത്ഥമല്ലേ നിങ്ങൾ വീടില്ലാത്തവർ നമ്മൾ വീടില്ലാത്തവർക്ക് വീട് നൽകണം രണ്ട് വീടുള്ളവർ ദൈവത്തോടെ ചോദിക്കണം പോരെ ഒന്നുപോലെ ഇല്ലാത്തവനത് ലഭിച്ചാൽ അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന് നമുക്ക് സാധിക്കും മൂത്താം പാക്കൽ കൊഞ്ചു വിദേശിയുടെ വീട്ടിൽ എഴുതി വെച്ചത് എഴുതാൻ നമുക്ക് ധൈര്യം വരികയില്ല ഞാൻ അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് വേദനപ്പെട്ടു പോകുന്നവന് ഇവിടെ വന്ന് രാപാർക്കാം രാത്രിയിൽ ഉറങ്ങാം ഉള്ളത് ഭക്ഷിക്കാം നമ്മുടെ വീടുകൾ അങ്ങനെയുള്ള ഹോസ്പിറ്റാലിറ്റി ആയിട്ട് ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റൽ ഇതെല്ലാം ഒരു വാ ഒരു ഒരു റൂട്ടാണ് സൗഖ്യം ലഭിക്കുന്ന സ്ഥലം ആരോഗ്യം ലഭിക്കുന്ന സ്ഥലം നമ്മുടെ വീടുകൾ അങ്ങനെ ആയിത്തീരട്ടെ നമ്മളുടെ ദേശം യഹോവയാൽ കാക്കപ്പെടട്ടെ ആ കാക്കപ്പെടുന്ന ലോകത്തിൽ ഇനി അപരനില്ല ഇനി ശത്രുല്ല ഇനിയും സഹോദരങ്ങൾ മാത്രമാണ് അവരെ സംരക്ഷിക്കേണ്ടുന്നവരാണ് നമ്മൾ സഹോദരൻ്റെ പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത സഹോദരൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാം ഇപ്പോൾ ഇന്ന് ദൈവത്തെ കാണാമെന്നിരിക്കെ വന്നിരിക്കുകയെ മരിച്ച് ദൈവത്തെ കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെയും കാണുകയില്ല അവിടെയും കാണാത്ത വല്ലാത്ത ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ നമുക്ക് നന്മയുടെ ഒരു ലോകം സൃഷ്ടിക്കാം ദൈവത്തിന് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ സാറേ മൂന്ന് സജഷൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആവർത്തിക്കുന്നില്ല എങ്കിലും നമ്മൾ ഗൗരവമായി വേദപുസ്തകത്തെ കാണുക ദൈവമേ സഹോദരൻ്റെ മുഖത്ത് ദൈവത്തെ കാണുവാനിടയാകട്ടെ ഒരു കാര്യത്തിൽ തർക്കം വേണ്ട മനുഷ്യർ ഇറങ്ങുന്ന വീടുകളിൽ ദൈവം കയറിയിറങ്ങുക തന്നെ ചെയ്യും ഇത് നമ്മൾ മറക്കാതിരിക്കുക നമ്മുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരട്ടെ അതിന് നമുക്ക് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വങ്ങൾ വിനയത്തോടും വിശ്വസതയോടും കൂടെ നിർവഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ തലകളെ ഉണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് മൗനമായി ചിലവഴിക്കാം ദൈവമേ എന്തിനാണ് ഞങ്ങൾ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലും എല്ലാ പരിമിതികളുടെ നടുവിലും ഈ മണൽപ്പുറത്തെത്തിയത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് എന്തിനാണ് ഞങ്ങൾ ഇത്രയും സമയം ചിലവഴിച്ചത് അതൊരിക്കലും വർദ്ധമായി പോകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും വല്ലാത്ത ഒരു കാലത്ത് ഞങ്ങൾ പാർക്കുന്നു ആ വല്ലാത്ത ലോകത്തെ നല്ല ലോകമാക്കി മാറ്റാൻ നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതിനെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇനി അവരനില്ല ശത്രുവില്ല അന്ത്യകാലത്ത് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് കുന്തങ്ങൾ വാക്കത്തുകളായി കുഴുക്കളായി മാറും വാളുകൾ കൊഴുക്കളാകും കുന്തങ്ങൾ ഞങ്ങൾക്ക് പണിയായുധങ്ങളായി മാറും ഒന്ന് കൊല്ലാനാണെങ്കിൽ മറ്റത് സമൃദ്ധമായ ജീവൻ നിലനിൽക്കുന്നതിനുള്ള ഉൽപാദന വിഷയങ്ങളാണ് കൊല്ലാനല്ല ഉൽപ്പാദിപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും സഹോദരൻ്റെ മുറ്റത്തു നിന്നാണ് സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ സഹായിക്കണമേ അങ്ങനെ പുതിയ ലോകം പുതിയ ക്രമം പുതിയ മൂല്യബോധം ഞങ്ങൾക്ക് തന്നു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നവരായിട്ടല്ല പ്രവർത്തന സജ്ജരാകുവാൻ ഞങ്ങളെ ഇനി സഹായിക്കണമേ ഈ സത്യാനന്തര ലോകത്തിൽ യഥാർത്ഥ സത്യത്തിൻ്റെ പ്രവാചകന്മാരും പ്രയോക്താക്കളുമായി ഞങ്ങളെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം